ആ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന നമ്മുടെ മിറാക്കിളിൻ്റെ ബഡ് ഉണ്ടോ, ഇതെങ്ങനെ വിരിയിക്കാന്നാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗ്രീൻ ആപ്പിളിൻ്റെ ബഡ് എങ്ങനെ വിരിയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ മിറാക്കിളിൻ്റെ ബഡാണ്. ഇതാണ് നമ്മുടെ ബഡ് കണ്ടത്. നടുക്കൊരു ഹോള് പോലെ വന്നു. അതിന് ശേഷമാണ് നമ്മൾ സത്യം പറഞ്ഞാൽ വിരിയിച്ചു കൊടുക്കാനുള്ളത്. അപ്പോഴത്തെ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അത് നല്ല സ്പോഞ്ച് പോലെ തോന്നും. ഇപ്പം നമ്മൾ പിടിക്കുമ്പോൾ ഹാർഡായിട്ടിരിക്കുന്നെങ്കിൽ നമ്മൾ വിരിയിച്ചു കൊടുക്കരുത്. പിടിക്കുമ്പോൾ സ്പോഞ്ച് പോലെ തോന്നുന്ന ടൈമിലാണ് നമ്മൾ അത് വിരിയിച്ചു കൊടുക്കാനുള്ളത്. നമ്മൾ വിരിയിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് കുറച്ച് ദിവസവും കൂടെ ആ പൂ ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വിരിയിച്ചു കൊടുക്കുന്നത്. ദാ ഇത് മിറാക്കിളിൻ്റെ ബഡ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ട് ആ സെയിം പ്ലാന്റാണിത്. ദാ വേറൊരു ചെറിയ ബഡും അവിടെ താഴെ നിൽപ്പുണ്ട്. ഇതാണ് നമ്മുടെ മിറാക്കിളിൻ്റെ പ്ലാന്റ്. ഇത് അതിലെ ബഡാണ്. ഇനി അടുത്ത ബഡും ഇപ്പം കുറച്ച് ദിവസം കഴിയുമ്പം വിരിയാൻ റെഡി ആയിരിക്കും. ഇതൊക്കെ ലീഫാണ്. നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് ഉള്ള നമ്മുടെ മിറാക്കിളിൻ്റെ പ്ലാന്റാണിത്. നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. നമുക്കിനി ഇത് വിരിയിച്ചു കൊടുക്കാം. നമ്മൾ വിരിയിക്കുമ്പോൾ നമ്മളാണെങ്കിൽ ആ പ്ലാന്റ് സൂക്ഷിച്ച് തന്നെ വിരിക്കണം. ഒരു കൈ നമ്മൾ താഴെ സപ്പോർട്ട് ചെയ്ത് മറ്റേ കൈ കൊണ്ടാണ് നമ്മൾ വിരിയിച്ചു കൊടുക്കാനുള്ളത്. കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ വിരിയിക്കേണ്ടത്. നമ്മുടെ താമരയുടെയൊക്കെ പൂക്കൾ ഒരുപാട് പ്രഷറൊന്നും നമ്മൾ ഇതിൽ കൊടുക്കരുത്. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൂ ആ മുകളിലെ തണ്ടിൽ നിന്നതിന് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അധികം പ്രഷർ കൊടുക്കാതെ നല്ല രീതിയിൽ തന്നെ അതിനെ വിരിയിക്കാൻ നോക്കണം. ഇതാണ് നമ്മുടെ വിരിയിച്ച് കിട്ടിയ മിറാക്കിളിൻ്റെ ഫ്ലവർ. ഇത് നമ്മൾ ഈ ടബിൽ നമ്മൾ ഇടയ്ക്കൊന്നും പൂത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പ് പൂത്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ആദ്യത്തെ ചെറിയൊരു ബഡ് കിട്ടിയത്. ചെറിയൊരു ഫ്ലവറായിപ്പോയി. പിന്നെ നമുക്ക് അടുത്തതിൽ നല്ല രീതിയിൽ ഫ്ലവർ കിട്ടും. ഇതിൻ്റെ പെറ്റൽസ് നല്ല ഒരു ഒരു പിങ്കും വൈറ്റും കൂടി ചേരുന്ന ഒരു കളറാണ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ മിറാക്കിളിൻ്റെ ഫ്ലവർ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ മുമ്പ് വിരിഞ്ഞ വലിയൊരു മിറാക്കിളിൻ്റെ ഫ്ലവറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല വലിപ്പം നല്ല ഹൈറ്റിലാണ് നമുക്കത് വിരിഞ്ഞ് കിട്ടിയത്. പക്ഷേ ഇതിത്തിരി ചെറിയ സൈസാണ്. എന്നാൽ അടുത്ത പൂവ് നല്ല സൈസ് വയ്ക്കും.